ഈ വിശുദ്ധ ആയുധത്തിൽ, വിശുദ്ധ ആലയത്തിൽ വിശുദ്ധിയോട് വന്നു ഞങ്ങൾ കുഞ്ഞെ സ്തുതിപ്പാനും ആരാധിപ്പാനും തന്ന ഏറിയ അവസരത്തെ സ്തോത്രം ചെയ്യും. തിരുവചനത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഭർത്താവേ, നിന്റെ വചനൻ കുരിശിന്റെ മുന്നിൽ ഞങ്ങൾ ഇരിപ്പാനും അതേമേ തിരുവചനത്താൽ കൊണ്ട് ഞങ്ങളെ ആശ്വസിപ്പിച്ച് ഫലം കായ്ക്കുന്നവരാക്കി ആയിരിക്കുകയും ചെയ്യും. യേശുവിന്റെ നാമത്തിൽ തന്നെ എല്ലാ വർഷവും സെപ്റ്റംബർ 2 സൺഡേ സുവിശേഷ സേവിയ സംഘമായിട്ട് തന്നിരിക്കുകയാണെങ്കിൽ ഈ വർഷത്തെ തീമ സ്ത്രീകൾ ദൈവരാജ്യ ശുശ്രൂഷയിൽ തുല്യ പങ്കാളികൾ എന്നുള്ളതാണ്. നമ്മൾ തിരുവചനം മുമ്പ് വായിച്ച് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ദൈവരാജ്യ ശുശ്രൂഷയിൽ തുല്യ പങ്കാളികൾ എന്നുള്ളതാണ് ഈ വർഷം നമുക്ക് സഭയായി തന്നിരിക്കുന്നത്. ദ വുമൺ ഈക്വൽ പാർട്ടിസിപ്പേഷൻ മിനിസ്ട്രി ഓഫ് കിങ്ഡം ഓഫ് ഗോഡ്. സ്ത്രീ പുരുഷന്മാർ അടങ്ങുന്നതാണ്, അടങ്ങുന്ന സമൂഹമാണ് സഭ എന്ന് നമുക്കറിയാം. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ശുശ്രൂഷയിലും വീടാനുഭവത്തിന് ഉയർപ്പിൻ്റെ സന്ദർഭങ്ങളിലും സുവാർത്ത അടുത്തതിലും എല്ലാം സ്ത്രീകൾ പങ്കാളികളായിരുന്നു എന്ന് ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പുരുഷന്മാരോടൊപ്പം എല്ലാം തുല്യ പങ്കാളികളാണ്. അതിൽ വളരെ സന്തോഷപ്പെടുന്നു. സഭയിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഈ ശുശ്രൂഷകൾ പുരുഷന്മാരോടൊപ്പം നിർവഹിക്കാൻ കഴിയേണ്ടവരാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ വായിച്ച ഭാഗം. ഞാൻ ഓക്കെയാണ്, കഴിഞ്ഞ വർഷവും സ്ത്രീകൾ സംഘടനയ്ക്ക് ഞാനാണ് മെസ്സേജ് പറഞ്ഞത്. ദൈവം കഴിഞ്ഞിട്ടും ഈ വർഷം കൂടെ പറയാൻ ദൈവം അനുവദിച്ചു. ദിനാവസരങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ട അച്ഛനോട് സേവാ സംഘങ്ങളോടും വീണ്ടും ആവശ്യം ചെയ്യണമെന്ന് പറഞ്ഞത്. സ്ത്രീ ഒരു മകളാണ്, അമ്മയാണ്, മരുമകളാണ്, അമ്മയാണ്, അമ്മായിയമ്മയാണ്, മരുമച്ചിയാണ്. ഈ ഇത്രയും ഘടകങ്ങളിൽ കൂടെയാണ് ഒരു സ്ത്രീ നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഉള്ള ഒരു കാരണം. രാഷ്ട്രീയത്തിലായാലും സാമൂഹ്യത്തിലായാലും സഭയിലായാലും ഉന്നത സ്ഥാനം വഹിക്കുന്ന സ്ത്രീലിംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇനിയും ഉണ്ടാകേണ്ടതുമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം സഭയുടെ ശുശ്രൂഷകളിൽ പങ്കാളികളാകണം എന്നത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇത് നമ്മൾ വായിച്ചതായ ഭാഗം നമുക്ക് തന്നിരിക്കുന്നത് സ്ത്രീകളുടെ എല്ലാ ശുശ്രൂഷയിൽ തുല്യ പങ്കാളികളെന്ന് അറിഞ്ഞിട്ടും പോരായ്മകൾ നിരത്തി പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മളാണ് അകലം പാലിക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് വായിച്ചത്. സഭയും അതാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ തുല്യ പങ്കാളിത്തം തന്നുവെങ്കിലും നമ്മൾ അകലം പാലിക്കുന്നവരാണ്. വിശ്വസിക്കാൻ ഈ ദൈവത്തിൻ്റെ മാത്രം കാണുമെന്ന് മാർച്ചോട് പറഞ്ഞത് നമ്മൾ അവിശ്വസിച്ചുകൊണ്ട് വീണ്ടും ഓരോ കാര്യങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തിൽ പതറിപ്പോകുന്നവരായി തീരും. നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൽ നിന്നുള്ള ആഹ്വാനവും നമ്മൾ മറന്നുകൊണ്ട് മക്കൾക്ക് സുവിശേഷം പകർന്നു കൊടുക്കാതെ, തലമുറകൾക്ക് ആ വിശ്വാസം പകർന്നു കൊടുക്കാതെ മുമ്പോട്ട് പോകരുത് എന്നും കൂടി നമ്മളെ ഇന്നത്തെ പ്രിയ നമ്മളെ വഹിച്ച് കൽപ്പിച്ചു. അന്വേഷണം നമ്മളെ പുറകോട് തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ 1919 മലയാളം കമ്മീഷൻ വെച്ച് തിരുമ്പി എംബ്രഹാം തിരുമ്പിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം രൂപീകരിക്കുകയും അതിനുശേഷം കണ്ണമുഖത്തു മുതൽ വിവരിക്കുകയിലെ മുതൽ സ്ത്രീലക്നങ്ങൾ അനുമതി പേരിങ്ങനെ അത് സമാന്തരമായി നിന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി. കഴിഞ്ഞ വർഷമാണെങ്കിൽ 100 കറവിൽ നമ്മൾ പാടുകയല്ലോ, ശതാബ്ദി ആഘോഷങ്ങളെല്ലാം പാടുകയും കൊണ്ടാടുകയും ചെയ്യുന്നു. 2019 ഫെബ്രുവരി മാസം 9 വെള്ളിയാഴ്ച ശതാബ്ദി ആഘോഷം വളരെ ഗംഭീരമായിട്ട് മരണം ഉണ്ടാടി. അച്ഛനും പറഞ്ഞതുപോലെ 1 day 1 rupee എന്നുള്ളത് വളരെ ആകർഷമായിട്ട് എല്ലാവരും കൊണ്ടുവരുന്നതിനും അത് ആദരിക്കുന്നതിനും സാധിച്ചു. സഭയിലെ 18 വയസ്സുള്ള എല്ലാവരും വിദ്യാഭ്യാസ അംഗങ്ങളാണ്. ഒരു ചെറിയ സംഘടനയായിട്ട് രൂപം ആരംഭിച്ചെങ്കിലും ഇന്ന് വളർന്ന് പങ്കലിച്ച് വലിയ നേട്ടങ്ങളുടെ ഒരു സമകാലമായി സേവയംഗം നിലകൊള്ളുന്നു. വുമൺ ലൈറ്റഡ് ടു ലൈറ്റഡ് ഇൻ ദ വേൾഡ് സേവിയാ സംഘമാണ് സഭയുടെ പകുതി എന്നാണ് സഭ പറയുന്നത്. ഇപ്പം ദൈവരാജ്യ രക്ഷണീയ പ്രവൃത്തിയിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ
അതായത് പ്രതികൂലങ്ങളിൽ തളരാതെ ദൈവഗീതത്തിന് അനുസരിച്ച് പിന്നോട്ട് മാറാതെ മുന്നോട്ട് തന്നെ ദൈവശക്തിയിൽ പുരുഷന്മാരോടൊപ്പം നാം നിൽക്കേണ്ടതാണ് എന്ന് വീണ്ടും സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചെറിയ സംഗതിയാണ്. സഭയിലെ എല്ലാ ശുശ്രൂഷ രംഗത്തും നമുക്കറിയാം തിരുവല്ല 11 പത്രാസങ്ങളുണ്ട്, 993 ശാഖകളുണ്ട്, 13 വേറെ സ്ഥലങ്ങളുണ്ട്, 20 ഫുൾടൈം സേവനിമാര്, വനിതാ മന്ദിരം, വനിതാ ഭോതി, കൗൺസിലിംഗ്, തൊഴിൽദാന പദ്ധതി, ബൈബിൾ ക്ലാസ്, ഇങ്ങനെ നിരവധി സമാഹാരങ്ങൾ സേവ്യ സംഘത്തിലൂടെ ഇന്ന് സഭയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അനേകം പേര് സന്തോഷത്തോടെ പങ്കുകൊള്ളുന്നവരായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ പാഠഭാഗങ്ങളെ ഒന്നാം പാഠമായിട്ട് വായിച്ചത് ന്യായാധിപന്മാർ പുസ്തകം 4 അധ്യായമാണ്. ദേവപൗരായ കുറിച്ചാണ് ഏകദേശം 13 നേതാക്കന്മാരടക്കം കഴുകി വളരെ ന്യായ പ്രവാചകിയായിട്ട് ഏകദേശം 40 ന്യായപാലനം ചെയ്ത ഒരു സ്ത്രീയെ കുറിച്ചാണ് നമ്മളിന്ന് ഒന്നാം പാഠമായിട്ട് വായിച്ചത്. രണ്ടാം പാഠം ഓരോ സപ്പോസങ്ങളോടെ പങ്കുകാരായ കൂട്ടായ്മ ജോലിയിൽ സഹകരിച്ചതായ സ്ത്രീരത്നങ്ങളെ കുറിച്ചാണ് രണ്ടാം പാഠം. ലേഖകൻ നമുക്കറിയാമല്ലോ കുറേ പ്രവർത്തിച്ചവർക്ക് വന്ദനം ചെയ്യുന്നതായ ഒരു ഭാഗമായി. ഉൽപ്പത്തി മുതൽ പുതിയ നിയമം വരെയുണ്ടെന്നുള്ളത് സന്ദർശിക്കണമെങ്കിൽ ജാതിയുടെ മാതാവായ സാറാ മുതൽ ജീവനുള്ളവർക്ക് മാതാവായ അവ മുതൽ മിരിയാം, ശിപ്ര, ഭൂവ, ആകാര, നവതി, അനവധി പേരുകളുണ്ട്. അമീഗയിൽ ദേവാലയം വിട്ടുപിടിയാതിരുന്ന ഹന്ന, പുസ്തകങ്ങൾ, ഇസ്രായേലിലെ പണിതായ ലേയ, റാഹേൽ, ഇങ്ങനെ പഴയ നിയമം അബീഗയിൽ പറയാൻ കേട്ടില്ല. അതുപോലെ വളരെ പ്രവർത്തനത്തിൽ നിരതരായ സേവ്യമാരെ സ്ത്രീ രത്നങ്ങളെ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. ആരെ തള്ളിക്കളയാനും സാധിക്കും. പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ യേശുവിന്റെ ജനത്തിന്റെ 42 വംശാവലി കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു. ആ ഒന്നാം അധ്യായത്തിൽ നാം അറിയക്കൂടാതെ 4 സ്ത്രീകളുണ്ട്. നിങ്ങളൊന്ന് വായിച്ച് കണ്ടുപിടിച്ചിട്ട് അവരെ ഏത് വിധത്തിലുള്ളവരാണെന്നുള്ളത് അധ്യായം തന്നിട്ടുണ്ട്. അത് പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും യേശുവിന്റെ വംശാവലിയിൽ ഈ സ്ത്രീകളെ കണ്ടിക്കാണില്ലല്ലോ എന്നുള്ള 4 സ്ത്രീകൾ നിങ്ങൾ കണ്ടുപിടിക്കും. കണ്ടുപിടിക്കാൻ പ്രയാസമാണെങ്കിൽ ചോദിക്കാൻ ഞാൻ പറഞ്ഞു. അതുപോലെ യേശുഭക്തരെ ശബരിയക്കാരി സ്ത്രീ, മാർത്ത, മറിയ, കനാനി സ്ത്രീ, വലിയ വിശ്വാസത്തിന് പങ്കുകാരിയായ കനാനി സ്ത്രീ നമുക്കറിയാം, കുഞ്ഞായ സ്ത്രീ, സ്ത്രീയും സൗഖ്യം കൊടുക്കുന്ന ഭാഗം നമുക്കറിയാം. അപ്പോൾ നയിന്റെ ബിന്ദ രണ്ട് കാശത്തെരുതുകയും ഭർത്താവുമായിരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ എല്ലാ മേഖലകളിലും ഉള്ള സ്ത്രീരത്നങ്ങളെ ഭർത്താവ് തള്ളിക്കളയാതെ മാനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനെ ചിന്തിക്കുന്നത്. വിശ്വാസം, നിർവ്യാജ വിശ്വാസം പകർന്നു തന്നതായ എന്റെ അമ്മയും എന്റെ വല്യമ്മയും. അമ്മയുടെ അമ്മയും കൂടെ പേരെഴുതിയിട്ടുണ്ട്. അമ്മ യുണീക്കയും വല്യമ്മ ലോബീസ്. എന്റെ സാക്ഷികളെ ഞാൻ പറഞ്ഞു. അപ്പൊ തിബത്യോസിന് വിശ്വാസം പകർന്നു കൊടുത്തത് അമ്മയും വല്യമ്മച്ചും. അമ്മമാരുകളുണ്ട്, വല്യമ്മച്ചിമാരുണ്ടായിരിക്കാം. ഞാനൊരു വല്യമ്മച്ചിയാണ്. 6 കുഞ്ഞുങ്ങളുടെ 6 കൊച്ചുമക്കളുടെ വ്യക്തിച്ചാണ്. അതായത് ഈ 6 തിമത്തിയോസ്മാർ ലോബീസായ ഞാൻ എന്നെ കഴിവിലുള്ളത്തോളം വിശ്വാസം ഞാൻ പകർന്നു കൊടുത്തിരിക്കുകയാണ്. അത് മാത്രമേ നമുക്ക് ലോകത്തിലുള്ളത് നിങ്ങൾ മക്കളെ ചൊല്ലിക്കാരെങ്കിൽ നമ്മൾ വായിച്ചത് ഞാൻ കുറിച്ച് ഒന്നും സംഭവിച്ചു. പക്ഷെ എന്നെ ചൊല്ലിയല്ല, നിങ്ങൾ കരയുമ്പോൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുകയും എന്ന് ആഹ്വാനം തന്നിരിക്കുക. അപ്പോൾ നമ്മുടെ വിശ്വാസം നമ്മുടെ തലമുറകൾക്ക് അമ്മമാരോടും വല്യമ്മച്ചിമാരോടും പ്രത്യേകം ഒരു ആഹ്വാനമാണെന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് വിശ്വാസ പാതയിൽ അവരെ വളർത്തണം. അന്നത്തോളം നമുക്ക് വിശ്വാസം അവർക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. എൻ്റെ മൂന്ന് ദിവസം രണ്ട് പേര് കുടിക്കുമ്പോൾ ഒരു വിശ്വാസം പകർന്നു കൊടുക്കുക. ക്രൂശി കത്തിക്കൊടുക്കുകയും അനുഗമിച്ചതായ മറിയ മക്കളെ പറയുകയും നമുക്കറിയാം. അമ്മയെ അവനെ കീഴേൽപ്പിച്ച് ഈ സംഭവങ്ങളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ സ്ത്രീകൾ ഒരു വിധത്തിൽ
എല്ലാം വിറ്റും കൊണ്ട് യേശുവിൻ്റെ പിറകെ അനുഗമിച്ചതായി സ്ത്രീകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ശിഷ്യന്മാരെല്ലാം കൂടി പോയിട്ട് ഒരു സ്ത്രീയാണ് കരഞ്ഞുകൊണ്ട് കഴിയുന്നത്. എൻ്റെ കർത്താവിനെ കാണാൻ ഞാൻ പോകുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ അവിടെ നിന്നുകൊണ്ട് മറിയൊക്കെ ഉയർത്തിൻ്റെ പ്രത്യക്ഷത ലഭിക്കുന്നതിന് സാധിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ പ്രത്യക്ഷത മുതൽ മറിയയ്ക്ക് ലഭിച്ചു. ആദ്യത്തെ സുവിശേഷ ദൂത് ആകെയായിട്ട് മക്കളെ മറിയയ്ക്ക് ആഹ്വാനം കൊടുത്തു, നീ പോക എൻ്റെ ശിഷ്യന്മാരെങ്കിലും ദുരിയിലേക്ക് കാണും, വേഗം പോയി പറഞ്ഞാലാണ് പറഞ്ഞിരിക്കുന്നത്. വേഗം സമയമില്ല, നീ എത്രയും വേഗം പോയി ശിഷ്യന്മാരുടെ ദുരിയിലേക്ക് കാണും, നിങ്ങൾ പോയി പറയാനുള്ളതാണ്. അപ്പോൾ സ്ത്രീത്വം ദൈവത്തിൽ അർപ്പണം ചെയ്ത സ്ത്രീത്വം അർപ്പണത്തെ അംഗീകരിക്കുന്ന ദൈവം, നമ്മൾ അർപ്പണം ചെയ്യുമ്പോൾ നമ്മളെ ഒരു വിധത്തിലും തള്ളിക്കളയാതെ നമ്മളെ സ്വീകരിക്കുന്ന അംഗീകരിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ ഭാഗം നമ്മൾ വായിച്ചു, സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തത് അവളുടെ ഓർമ്മയ്ക്ക് പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയും. നമ്മൾ ചിന്തിച്ചല്ലോ, ദൈവത്തിൽ അർപ്പണം ചെയ്യുന്നവരെ സ്ത്രീത്വത്തെ അംഗീകരിക്കുന്ന ദൈവം. ഇന്നത്തെ ഭാഗം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ബെഥാനിയിലെ ശിമോന്റെ കുഷ്ഠരോഗി എന്ന് വിളിച്ചിട്ട് കുഷ്ഠരോഗിയായ ശിമോന്റെ ഭവനത്തിൽ യേശു പന്തിയിൽ ഇരിക്കുന്നു. ക്ഷണിച്ചാണ് യേശു വന്നതെങ്കിൽ ക്ഷണിക്കപ്പെടാത്ത ഒരു സ്ത്രീ അവിടെ പെട്ടെന്ന് വരികയാണ്. വെറുതെയല്ല, അവളുടെ കയ്യിൽ വിലയേറിയ, എൻ്റെ വില നിർണ്ണയിക്കാൻ പറ്റത്തില്ല, വിലയേറിയ സത്യജടാമം ഈ തള്ളിയാണ് എടുത്തു കൊണ്ടുവന്ന് കർത്താവിൻ്റെ പിറകിൽ നിന്ന് അവൻ്റെ തലയിൽ പൊടിച്ച് അവനെ അഭിഷിക്തനാക്കുന്നതായ ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. സുപരിചിതമായ ഒരു വിഷയമാണ്. നമുക്ക് വിശകായിക്ക് മുമ്പ് രണ്ട് ദിവസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. കർത്താവ് അഭിഷിക്തനാകണം എന്നുള്ള ദർശനം ഈ സ്ത്രീക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കുന്നത്. നാല് സുവിശേഷത്തിൽ ഈ ഭാഗങ്ങളുണ്ട്. പത്തായ സുവിശേഷം 26, ലൂക്കോസിൻ്റെ സുവിശേഷം 7, യോഹന്നാന്റെ സുവിശേഷം 12 ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അല്പം വ്യത്യാസമുണ്ട്. ലൂക്കോസിന്റെ 10 കാണുന്ന മാർത്തയും മറിയയും അല്ല എന്തൊക്കാണെന്നത്. ഇവിടെ മറിയ മാർത്ത അവരെ ഒന്നിച്ച് അത്താഴം വിളിക്കുന്നു, മാർത്ത ശുശ്രൂഷ ചെയ്യുന്നു, മറിയ തൈലം പിടിച്ചിരുന്നു, ലാസർ ക്രിസ്തുവിനോട് പങ്കിരിക്കുന്നു. അപ്പൊ മാർത്തയെ കുറിച്ച് നമ്മൾ വർഷിപ്പാണ് അവർ ചെയ്യുന്നത്, ശുശ്രൂഷ ചെയ്യുകയാണ്. മറിയ വർഷിപ്പ് ചെയ്യുന്നു, ആരാധിക്കുന്നു, ലാസറാണെങ്കിൽ ഫിറ്റ്നസ് ആയിട്ട് യേശുവിനോട് പങ്കിരിക്കുന്നു. മുന്നൂട്ടി തൈലം ജയിച്ചു എന്നെല്ലാം അവിടെ പറയുന്നു. അപ്പോൾ ഇത് ശിമോനോട് 7 ലൂക്കോസിന്റെ സുവിശേഷം വളരെ വ്യത്യാസമാണ് എഴുതിയിരിക്കുന്നത്. പാപിയായ ഒരു സ്ത്രീ വന്നെന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. എപ്പോഴും അവരെ കുറിച്ച് കൊടുക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ശിമോനെ എനിക്ക് നിന്നോടൊന്ന് പറയാനുണ്ട്. ഒരു കാര്യം അവർ പറയുന്നു, കടംപെട്ടവരെ കുറിച്ച്, അധികം കടം വെച്ച് കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നുവെങ്കിൽ ഇവരുടെ അനേകമായ പാപങ്ങൾ ഞാൻ ക്ഷണിച്ചതിനാൽ അവനെ അധികമായിട്ട് സ്നേഹിക്കും. അവരുടെ പാപങ്ങൾ മോഹിച്ചു കൊടുത്തു, അവർക്ക് സന്തോഷം കൊടുത്തു, സമാധാനം കൊടുത്ത് അവരുടെ പാപത്തിലേക്ക് പറഞ്ഞിരിക്കുന്നു. അതാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മളിവിടെ വായിക്കുന്നത് ശിമോന്റെ വീട്ടിൽ പങ്കിരിക്കുന്നു ഒരു സ്ത്രീ സത്യജടാമാക്കിയുള്ള ഉത്തമ ഗീതത്തിൽ വായിക്കുന്നു. സൂര്യകാരിയുടെ സൗന്ദര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവന്ന തൈലം അടപ്പ് തുറന്ന് ഒളിച്ച് നിന്നുമല്ല ഇങ്ങനെ സമ്പൂർണ്ണമായിട്ട് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുന്നുള്ള ബാധ്യതയോടുകൂടി അവൾ മുഴുവൻ പൊട്ടിച്ച് കർത്താവിന്റെ തലയിലേക്ക് ഒഴിക്കുകയാണ്. മുഴുവൻ ഒഴിക്കുന്നതായ സ്ഥലം അവിടെ ഭൂതായി മറ്റുള്ളവരും അവിടെ പഠിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് അവർ ചിന്ത, ദരിദ്രരെ കുറിച്ചുള്ള ചിന്ത അവർക്ക് വരുന്നത്. ഇത് 300 വെള്ളിക്കാശിട്ട് ദരിദ്രർക്ക് കൊടുക്കാമായി. ഈ യൂത യേശുവിന് വില ഇട്ടത് നമുക്കറിയാം എത്ര വെള്ളിക്കാശ്, 30 വെള്ളിക്കാശിന്.
എന്നാൽ അനുഭൂതനായ യേശുവാണ് ഇവിടെ പന്തിയിലിരിക്കുന്നു. ഒരു സ്ത്രീ വന്ന് കൈയ്യം വിളിക്കുന്നു. ശിഷ്യന്മാർ ഓർത്തപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഞാൻ വന്നു ഇതൊന്ന് നീയില്ല. ഈ ഒരു സ്ത്രീ ഇതെല്ലാം എനിക്ക് ചെയ്തു അത് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾ ദൈവരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവജനത്തെയും ആത്മാവിൻ്റെ അക്ഷരത്തെയും തിരിച്ചറിയാനുള്ള ഒരു മനസ്സും ഓരോ ദിവസവും നമുക്ക് നമ്മളാലാവോ നമുക്ക് പങ്കുകാരാകാൻ നമുക്ക് സാധിക്കും. നമ്മളെ നോക്കി കർത്താവ് രണ്ട് കാര്യം പറയാനിടയാണ്. അവിടെ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തു, അവളെ വിടുക, അവൾ തന്നാലാവോ ചെയ്തു. നമുക്കാവുന്നത് നമ്മൾ ചെയ്താൽ മതി. അതാണ് പ്രത്യേകമാണ് നമ്മൾ ചിന്തിക്കുന്നത്. വേറൊരാളെ നോക്കി ഒരാൾ നമുക്ക് തന്നിരിക്കുന്നതായ ഒന്ന് ഒരു ചിലപ്പോൾ രണ്ടാം അധ്യായത്തിലുണ്ട്. കൃപാകരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഓരോരുത്തർക്കും വീതമായ കൃപാകരങ്ങളില്ലാതെ ഒരു മനുഷ്യനെയും കർത്താവ് ഭൂമിയിലാക്കിയിട്ടില്ല. ഇപ്പോൾ ഓരോരുത്തർ ഒരാൾക്ക് പ്രസംഗിക്കാനായിരിക്കാം, ഒരാൾക്ക് പാടാനായിരിക്കാം, ഒരാൾക്ക് പ്രാർത്ഥിക്കാനായിരിക്കാം, ഒരാൾക്ക് ശുശ്രൂഷിക്കുന്നതിനുള്ള കാര്യമായിരിക്കാം. കൊടുക്ക് പല വിവരങ്ങൾ അവിടെ കൃപാവരങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ കൃപാവരം എന്താണ് അത് നമ്മൾ മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്യാം. അഞ്ച് ദാനങ്ങൾ, രണ്ട് ദാനങ്ങൾ, ഒരു ദാനങ്ങൾ ലഭിച്ച കൃപാകരത്തെ നമ്മൾ ഒരിക്കലും കുഴിച്ചിടുവാൻ പറ്റാം. അതിനെ എന്ത് നിയോഗിച്ചുകൊണ്ട് നല്ലവൻ വിശ്വസ്തമായ ദാസനെ ദാസി എന്നുള്ള ആയുധമേറിയ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കൃപാകരങ്ങൾ നമ്മളത് പ്രവർത്തിക്കണം. അവളെങ്കിലും നല്ല പ്രവൃത്തിയാണ് ചെയ്തത്. നമ്മളെ നോക്കി പറയുന്നു, അവൾ തന്നാലും ചെയ്യുന്നു, എനിക്കാവുന്നത് ഞാൻ ചെയ്യാം. വേറൊരാളെ കണ്ട് അതുപോലെ എനിക്ക് ചെയ്യണമെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അവൾ തന്നാലാവത് ചെയ്തു, അവളെങ്കിലും നല്ല പ്രവൃത്തിയല്ലോ ചെയ്തു. അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതായ പ്രത്യേകമായി ചിന്തിക്കേണ്ടതായ ഒരു ഭർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. അവനെ സ്നേഹിക്കണം, സ്നേഹിക്കണം, ആരാധിക്കണം. ദൈവരാജ്യ ശുശ്രൂഷയിൽ തുല്യ പങ്കാളിത്തം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൂടെയും നമ്മളെ സഹായിക്കുകയും ചെയ്യും. നമുക്ക് ചിന്തിക്കുമ്പോൾ അനാമികയായവൾ അവിടെ ആ ശിമോന്റെ പാലത്തിൽ അംഗീകരിക്കപ്പെടുകയാണ്. അപ്രസക്തയായ ആ സ്ത്രീ കർത്താവിനാൽ വാഴ്ത്തപ്പെട്ടവളാകുകയാണ്. അപഹസിക്കപ്പെട്ടവൾ അവിടെ ആദരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യപ്പെടുന്ന അപ്പോൾ കർത്താവ് നമ്മളെ നോക്കി പറയട്ടെ, അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയെല്ലാം ചെയ്തു, അവൾ തന്നെ ആവത് ചെയ്തു. അങ്ങനെ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആഗ്രഹത്തോടും പൂർണ്ണ ശക്തിയോടും സേവിക്കാനും ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കാളികളാകാനും അനുപ്രവർത്തിപ്പാൻ ദൈവത്തിൻ്റെ ശിഷ്യന്മാരാകും നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.